അധ്യായം 91. ഹുക്കൂഖുൽ ജീറാൻ. ഗുണം ചെയ്യണം അയൽവാസികൾക്കെന്നുള്ളതാൻ്റെ നിയമം അന്നിസായിൽ വന്നതാ. അവൻ്റെ ഉമ്മയോടവനെത്ര മാന്യത വേണ്ടതാ. ആ രീതി ജാറിന് ജാറിനോടും വേണ്ടതാ. സുഹൃത്തുക്കളെ, ഹക്കുണ്ട് ജീറാനിന്നെ, അത് ഒൻപതാണെന്നും ഹദീസിൽ വന്ന്. നിന്നോടവൻ ചോദിച്ചു പോയാലോ കടം കൊടുക്കേണ്ടതാ, നീ അവന് കടവും പിന്നിടം. അതുപോലെ എന്തോ എന്തിനോ അവൻ നിന്നെ വിളിച്ചെന്നു വന്നാൽ ചെല്ലണേ നീ പൊന്നേ. കൂടാതവൻ ഒരു രോഗമിൽ പെട്ടെന്ന് അറിയുന്ന പക്ഷം കാണണേ നീ ചെന്ന്. നിന്നോടവൻ എന്തോ സഹായം വേണ്ടതായി ഉണർത്തുന്ന പക്ഷം ചെയ്യണേ നീ മാന്യമായി. എന്തോ മുസീബത്ത് അവന് വന്നാൽ ചെന്ന് ആശ്വാസമുള്ള കലാമ നൽകുകയെന്ന്. എന്തെങ്കിലും ഖൈറൊന്ന് വന്നതുകൊണ്ട് സന്തോഷവും വരണേ നിനക്കതു കണ്ട്. അവൻ വീട്ടിലില്ലാത്ത അവസരം സൂക്ഷിക്കണേ. അവനുള്ള വീടും മക്കളെയും നോക്കണേ. കൂടാതെ നിന്നിൽ നിന്ന് യാതൊരു ശല്യവും തീണ്ടാതെ സൂക്ഷിക്കേണ്ടതാണ് കാലവും. ജാറിൻ്റെ ഹക്കെന്താണ് നബിയേ എന്ന് ചോദിച്ചവർക്ക് ജവാബിതായിരുന്നെന്ന്. അബുൽ യസിർ ബദൂരി റളിയല്ലാഹു കടമായി പണം കൊടുത്തിട്ടു പിന്നെ അത്വാഹു. കടക്കാരനപ്പോൾ ദൂരെ നിന്ന് വരുന്നത് കണ്ടുടനെ റൂമിൽ മറയലാണുണ്ടായത്. എന്നിട്ടുമെല്ലയുണർത്തി ജാരിയത്തോട് ഞാനിവിടയില്ലേ എന്ന് പറയവരോട്. ഇതു കേട്ടുടൻ ബഹുമാന്യനും പറയുന്നതാ, പുറത്തേക്ക് വരുവീൻ, ശബ്ദവും ഞാൻ കേട്ടുപോ. ഇതു പറയുവാനും മറയുവാനും എന്താ ഉണ്ടായ കാരണമെന്ന് പറയുക അന്താ. മറ്റൊന്നുമല്ലത് തങ്ങളെ പണമില്ല, കടം വീട്ടുവാനൊരു മാർഗവും ഇന്നില്ല. ഇതു കേട്ട അബുൽ യസിർ തന്നുടൻ പറയുന്നതായി വെറുപ്പൊന്നുമില്ലാതേറ്റവും സന്തോഷമാ. തുക മുഴുവനും ഞാൻ ഇളവ് ചെയ്തിരിക്കുന്നു, നബി മുസ്തഫ തിരുവാക്യവും മൊഴിയുന്നു. കടക്കാരനാരോ അവധി നൽകുന്നെങ്കിലേ, അല്ലെങ്കിൽ ഇളവും ചെയ്തു മുഴുവൻ തുകയിലേ. അവനുണ്ട് നാളെ തണൽ റബ്ബിൽ നിന്ന് എന്നുള്ളതും ഞാൻ കേട്ടു നബിയിൽ നിന്ന്.
എന്നും പറഞ്ഞ് ഹദീസുടൻ ഓതുന്നതായി ഇതുപോലെ അസദുൽ ഗായത്തിൽ വിവരിച്ചതായി അഴ്മഷ് ഇമാമിൻ്റാടിനസുഖം വന്ന് അത് അറിയുവാനും ഹൈസമത്തവർ ചെന്ന് ഹാലൊക്കെ എങ്ങനെ എന്ത് എന്ന് തഫന്നനാ പാലില്ല എങ്കിൽ കുട്ടികൾ സ്ഥിതി എങ്ങനാ എന്നിട്ടു ചെലവിനുള്ള തുകയും ഹൈസമാ വിരിപ്പിൻ്റെ കീഴിൽ വെച്ചു പോകൽ നിത്യമാ ആടിൻ്റെ രോഗം മാറി പൂർണ്ണ സുഖത്തിലായി മുന്നൂറിലധികം പൊന്നുമപ്പോൾ ലഭ്യമായി ആടിൻ്റെ രോഗം നീണ്ടുനിൽക്കണമെന്ന് കൊതിക്കുന്ന അവസ്ഥ ഇമാമിനും വന്നെന്ന് അയൽവാസികൾ അവർ മൂന്ന് സൈസിൽ പെട്ടതാ അതിലൊന്ന് നിന്റെ ഖറാബത്തിൽ നിന്നുള്ളതാ മറ്റൊന്ന് മുസ്ലിമിൽ പെട്ടതായി വരും ജാറുകൾ ചിലപ്പോൾ അമുസ്ലിം ആയി വരും അയൽവാസികൾ മുസ്ലിം ജിവാറു ഖറാബത്തെന്നീ ബാധ്യത ആദ്യം പറഞ്ഞതിനോട് ബന്ധിക്കുന്നതാ ജിവാറു മുസ്ലിം എന്ന കടമകൾ രണ്ട് രണ്ടാമതെണ്ണിയതോട് വേണ്ടതുമുണ്ട് അയൽവാസി മൂന്നാമത്തതായാൽ പിന്നെ ജിവാറ് എന്നൊരു ഹക്ക് മാത്രം തന്നെ പറമ്പിൻ്റെ ജാറിന് വിവരവും നൽകേണ്ടതാ അത് വിൽക്കുവാൻ നീ കരുതിയാൽ ഉണർത്തേണ്ടതാ തട്ടിൻ്റെ മുകളിൽ കയറി നിന്നും കൊണ്ട് ജാറിൻ്റെ അസ്റാറിയലും തെറ്റുണ്ട് നിനക്കുള്ള പാത്തിയിൽ നിന്നു പ്രവഹിക്കുന്ന വെള്ളം അവർക്ക് അസഹ്യമാകരുതെന്ന സഹിലെന്നവർക്കയൽവാസിയുണ്ട് മജൂസിയ അവൻ ഉൽമ ചെയ്താൽ തന്നെ സഹിലിന് മമതയാ കക്കൂസിനടിയിൽ നിന്ന് പൊട്ടി വരുന്നത് സഹിലെന്നവർ ഭവനത്തിലാണടിയുന്നത് താൻ രാത്രിയിൽ ചെന്നിട്ടിതെല്ലാം നീക്കും അത് ദീർഘനാളായിട്ടും അറിവില്ലാർക്കും ആ രീതിയിൽ സഹിലെന്നവർ രോഗത്തിലായി അയൽവാസിയായ മജോസിയെ വരുത്തുന്നതാ എന്നിട്ടു വിവരം വിശദമായി പറയുന്നു പിൻഗാമികളിലതുകൊണ്ട് ഞാൻ ഭയക്കുന്നു ഇത് എൻ്റെ മക്കൾ എനി ക്ഷമിക്കല സാധ്യമാ അതിനാൽ തമ്മിൽ ഇടയുവാനും സാധ്യമാ ഇതിലിത്ര നാൾ വരെ നീണ്ട ക്ഷമയുണ്ടായതിൽ സ്തംഭിച്ചു നിന്നു മജൂസിയെന്നു തഅജ്ജുബിൽ കൈയൊന്ന് നീട്ടിത്തരണമെന്നവരോട് പറയുന്നതായി അവനന്ന് വിനയത്തോട് സ
സഹിലെന്നവർ തനിക്കുള്ള കൈ നീട്ടുന്നതായി അവനതു പിടിച്ചു ഷഹാദത്തും ചൊല്ലുന്നതായി ഷുഹൈർ ഖാലിക്കുള്ള പാത്തികൾ മുഴുവനും വീടിൻ്റെ അകത്താ ശല്യമില്ലൊരു ജാറിനും അല്ലാഹുവിലും അതുപോലെ അന്ത്യദിനത്തിലും ആരോ ഒരാൾ എത്തുന്ന വിശ്വാസത്തിലും എന്നാൽ അവൻ ചെയ്യട്ട ഗുണമയൽവാസിയിൽ എന്നുള്ള തിരുമൊഴി നോക്ക് കാണാം മുസ്ലിമിൽ. നീ നിന്റെ ജാറിനെ വ്യഭിചരിക്കൽ നീജമാ മറ്റുള്ള പത്ത് നിസാഹിനേക്കാൾ കുറ്റമാ. അതുപോലെ മറ്റും പത്ത് ഭവനമിൽ നിന്നും മോഷ്ടിക്കലിൽ വലുതാണ് ജാറിൽ നിന്നും. ഒരു കോഴിയെ ഒരു പെണ്ണ് ജാറിൽ നിന്ന് മോഷ്ടിച്ച് ഇസ്രായേൽ ഗോത്രമിലന്ന് മോഷ്ടിച്ച പെണ്ണിനുള്ള മുഖമിൽ പിന്നെ അതിനുള്ള രീഷാണേ മുളച്ചത് പൊന്നേ. അത് പൊഴിയുവാൻ പല ചികിത്സയും നടത്തുന്നതായി മരുന്നെന്ത് ചെയ്തിട്ടും ഫലം കാണാത്തതായി ഉലമാക്കളിൽ ഒരു മാന്യനോടവളന്ന് ഇത് പോകുവാനൊരു മാർഗമാരായുന്ന് മോഷ്ടിച്ചവൾക്കെതിരായി ക്ഷണം മസ്റൂഖത്ത് പ്രാർത്ഥിച്ചിരുന്നാലുണ്ടവൾക്ക് സലാമത്ത്. അല്ലാതിതൊന്നൊരു മാർഗവും ഇല്ലെന്ന് അവളോട് മറുപടിയും കൊടുത്തവരന്ന് ഇതു കേട്ട് ചെന്നു പറഞ്ഞു ദുഃഖത്തോട് ഞാനാണ് സാരിഖത്തെന്ന് സ്വാലിഹത്തോട് നോക്കെൻ്റെ മുഖമിൽ റബ്ബ് തന്നൊരു ശിക്ഷയും ശപിച്ചിട്ടു വേണം കിട്ടുവാന് നിരക്ഷയും. മളൂമിനുള്ളതു ആഫലിച്ചാൽ പിന്നെ റബ്ബിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷയും തന്നെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മേലാപത്തിനായി പ്രാർത്ഥിക്കണം എന്നുള്ളതിൽ നിർബന്ധമായി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു എന്നതിൽ പിന്നാ മുഖത്തുള്ള രീശെല്ലാം പൊഴിഞ്ഞതുമെന്നാ. ഒരു യുദ്ധ ദിവസം നബി തയ്യാറായി വന്ന് പറയുന്നതായി അസ്വഹാബിമാരോടന്ന് ജാറിനു ഉപദ്രവം ചെയ്തു പോയവരൊന്നും ഈ യുദ്ധമിൽ തുടരേണ്ട എന്നോടിന്നും. ഇതു കേട്ടൊരാൾ പറയുന്നു നബിയെ എന്നിൽ ഉണ്ടായ വിവരം ഒന്നുണർത്താം മുന്നിൽ. ജാറിൻ്റെ മതിലിനു താഴെ മൂത്രവിസർജനം ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയെ ഒരു ദിനം. നീ എൻ്റെ കൂടിപ്പോൾ വരണ്ട എന്നാ നബി മുസ്തഫ ത്വാഹ പറഞ്ഞതുമെന്നാ.
ചിന്തിച്ച് നോക്ക് സഹോദരന്മാരെ, ഇത് മതിലിൻ്റെ അടിയാണിന്ന് നാം തോണ്ടുന്നത്. ഒലിക്കുന്ന മഴവെള്ളം തിരിച്ചുവിടുന്നതും ഒലിക്കാത്ത രീതിയിൽ തന്നെ ഹബ്സാക്കുന്നതും അന്യനുപദ്രവമുള്ള രീതിയിലാകലും ഒഴിവാക്കണേ തെറ്റുള്ളതാണേതിനിലും. ഖൈറായ ജാറില്ലാക്ക് റബ്ബേ നിത്യവും, അതുപോലെ ഖൈറിൽ തന്നെ എല്ലാ ബന്ധവും. ഹക്കൊക്കെ വീട്ടാൻ റബ്ബനാ തൗഫീഖ് താ, ഖൈറിൻ്റെ പാതയിൽ തന്നെ നീ ചലിപ്പിച്ചു താ. ഗുണവും ചൊരിക്കണമേ നബിക്ക് നിനിത്യവും, അതുപോലെ ആല സുഹാബികൾക്കും മൊത്തവും.